നമസ്കാരം. ഒരു പകൽ നീണ്ട തിരച്ചിലിനൊടുവിൽ അരിക്കൊമ്പനെ കണ്ടെത്തി വനംവകുപ്പ്. ഇടുക്കി ശങ്കരപാണ്ഡ്യമയുടെ ഭാഗത്താണ് ആനയെ കണ്ടെത്തിയത്. ഇടതൂർന്ന ചോലയ്ക്കുള്ളിലാണ് അരിക്കൊമ്പനുള്ളത്. ശനിയാഴ്ച ആനയെ ഓടിച്ച് താഴെ ഇറക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ശങ്കരപാണ്ഡ്യമേട്ടിൽ നിന്നും ഗോവിന്ദൻ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് ആനയെ കണ്ടെത്തിയത്. അരിക്കൊമ്പൻ കൂട്ടം വിടാൻ കാരണം ചക്കക്കൊമ്പന്റെ സാന്നിധ്യമാണെന്ന് വനംവകുപ്പ് പറയുന്നു. ചക്കക്കൊമ്പന് മതപ്പാട് കാലം തുടങ്ങി. മതപ്പാടുള്ള ആന കൂട്ടത്തിലേക്ക് വന്നാൽ ഇവിടെയുള്ള കൊമ്പൻ കൂട്ടം വിടുന്നതാണ് പതിവെന്നും വനംവകുപ്പ് അധികൃതർ പറയുന്നു. അരിക്കൊമ്പൻ കൂട്ടം വിടുകയും ചക്കക്കൊമ്പൻ കൂട്ടത്തിനൊപ്പം ചേരുകയുമായിരുന്നു. അരിക്കൊമ്പന് മതപ്പാട് കാലം കഴിഞ്ഞെന്നും വനംവകുപ്പ് അറിയിച്ചു. നാട്ടുകാരാണ് അരിക്കൊമ്പനെ ശങ്കരപാണ്ഡ്യമേട് ഭാഗത്ത് കണ്ടത്. ദൗത്യം ആരംഭിച്ച വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ആനയെ നാട്ടുകാർ കണ്ടെത്തിയത്. ഉടൻ തന്നെ വനംവകുപ്പിന് വിവരം അറിയിച്ചുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അരിക്കൊമ്പൻ എവിടെയെന്ന് കൃത്യമായി കണ്ടെത്താൻ വനംവകുപ്പിന് കഴിയാതെ പോയതാണ് ഇന്നത്തെ ദൗത്യത്തിന്റെ പരാജയത്തിന് വഴിവെച്ചത്. അരിക്കൊമ്പൻ ഉൾപ്പെട്ട ആനക്കൂട്ടം എന്ന് കരുതി വനംവകുപ്പ് പിന്തുടർന്നത് ചക്കക്കൊമ്പൻ ഉൾപ്പെടെ മറ്റു ചില ആനകളെയായിരുന്നു. ചിന്നക്കനാൽ മേഖലയിൽ നിന്ന് 15 കിലോമീറ്ററോളം അകലെ ശങ്കരപാണ്ഡ്യമേട്ടിലേക്ക് ബുധനാഴ്ച രാത്രി തന്നെ അരിക്കൊമ്പൻ കടന്നിരുന്നു. അരിക്കൊമ്പൻ ചിന്നക്കനാലിനടുത്ത് വേസ്റ്റ് കുഴിയിലെ യൂക്കാലിക്കാട്ടിലുണ്ടെന്ന അനുമാനത്തിലാണ് ഇന്ന് പുലർച്ചെ തന്നെ വനംവകുപ്പ് ആനയെ പിടിക്കാൻ ഇറങ്ങിയത്. വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ ശരിയെന്ന് തോന്നിപ്പിക്കും വിധം അതികാലത്ത് തന്നെ ഒരു ആനക്കൂട്ടം ചിന്നക്കനാൽ മേഖലയിൽ എത്തുകയും ചെയ്തു. കൂട്ടത്തിലെ കൊമ്പൻ അരിക്കൊമ്പൻ എന്ന നിഗമനത്തിൽ മൈക്കോടി വെക്കാൻ ഇറങ്ങിയ ദൗത്യസംഘം അവസാന നിമിഷമാണ് അത് ചക്കക്കൊമ്പനാണെന്ന് അബദ്ധം തിരിച്ചറിഞ്ഞത്. അരിക്കൊമ്പനില്ലെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ആന ചിന്നക്കനാലിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ശങ്കരപാണ്ഡ്യമേട്ടിലുണ്ടെന്ന വിവരം നാട്ടുകാരിൽ നിന്നും വനംവകുപ്പിന് കിട്ടിയത്. ശങ്കരപാണ്ഡ്യമേട്ടിൽ വെച്ച് ദൗത്യം നടപ്പാക്കുക വനംവകുപ്പിന് വെല്ലുവിളിയാണ്. മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് തടസ്സം. കോടതിയുടെ കർശന മേൽനോട്ടത്തിൽ നടന്നൊരു ദൗത്യം പാളിയതിനേക്കാൾ 1 മാസമായി പിന്തുടർന്ന ആനയെ കൃത്യമായി കണ്ടെത്താൻ പോലും കഴിയാതെ പോയതിന്റെ നാണക്കേടാണ് വനംവകുപ്പിനെ ഇപ്പോൾ അലട്ടുന്നത്. വനംവകുപ്പിന്റെ അരിക്കൊമ്പൻ ദൗത്യം ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പുനരാരംഭിക്കുമെന്ന് മൂന്നാർ DFO രമേശ് ബിഷ്ണോയി അറിയിച്ചിരുന്നു. ട്രാക്കിംഗ് സംഘം പുലർച്ചെ മുതൽ അരിക്കൊമ്പനെ നിരീക്ഷിക്കും. നാളെ പൂർത്തിയായില്ലെങ്കിൽ ഞായറാഴ്ചയും ദൗത്യം തുടരുമെന്നും DFO അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 4:30-ന് ദൗത്യം ആരംഭിച്ചെങ്കിലും ഉച്ചയ്ക്ക് 12 മണിയായിട്ടും അരിക്കൊമ്പനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരുന്നു. ദൗത്യത്തിന്റെ ഭാഗമായി ചിന്നക്കനാൽ പ്രദേശത്തുള്ള ഉദ്യോഗസ്ഥർക്ക് മടങ്ങാൻ ഔദ്യോഗികമായി നിർദ്ദേശം നൽകി. അരിക്കൊമ്പനെ കണ്ടെത്താനായി കൂടുതൽ പേരടങ്ങുന്ന സംഘം തിരച്ചിലിറങ്ങിയെങ്കിലും അതും വിഫലമായി. രാവിലെ ദൗത്യസംഘം കണ്ടതും ചാനലുകളിൽ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതും മറ്റൊരു കാട്ടാനയായി ചക്കക്കൊമ്പന്റേതാണെന്നാണ് വനംവകുപ്പ് നൽകിയ വിശദീകരണം. കാട്ടാനക്കൂട്ടത്തിനൊപ്പം അരിക്കൊമ്പൻ നിൽക്കുന്നുവെന്നായിരുന്നു വിവരമെങ്കിലും ആനക്കൂട്ടത്തിനൊപ്പമുള്ളത് ചക്കക്കൊമ്പനാണെന്ന് വനംവകുപ്പ് അറിയിക്കുകയായിരുന്നു. ഈ മേഖലയിലുള്ള മറ്റു പ്രധാന ആനകളെല്ലാം കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചെങ്കിലും അരിക്കൊമ്പനെ മണിക്കൂറുകളോളം കണ്ടെത്താനായിരുന്നില്ല. അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ചിന്നക്കനാൽ പഞ്ചായത്തിലും ശാന്തൻപാറ പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദൗത്യം പൂർത്തിയാകും വരെയാണ് നിയന്ത്രണം. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് വനംവകുപ്പ് അരിക്കൊമ്പൻ ദൗത്യത്തിന് തുടക്കം കുറിച്ചത്. വനംവകുപ്പ് ജീവനക്കാർ, മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ വെറ്റിനറി സർജന്മാർ, കുങ്കിയാനകളുടെ പാപ്പാന്മാർ ഉൾപ്പെടെ 150 പേരാണ് ദൗത്യത്തിൽ പങ്കെടുത്തത്. ആന നിൽക്കുന്ന സ്ഥലം നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ആദ്യ സംഘം പുലർച്ചെ 4:45 കാട്ടിലേക്ക് തിരിച്ചു. ഈ സംഘം 6:20 ആന നിൽക്കുന്ന സ്ഥലം നിർണ്ണയിച്ച് മയക്കുവെടി വെക്കാനുള്ള രണ്ടാം സംഘം ദൗത്യത്തിനായി രംഗത്തിറങ്ങി. 6:30 കുങ്കിയാനകളും രംഗത്തിറങ്ങി. ഇതിനിടെ ഇന്ന് പുലർച്ചെ മുത്തമ്മ കോളനിക്ക് സമീപം അരിക്കൊമ്പനെ കണ്ടതായി വാർത്തകൾ പ്രചരിച്ചു. പിന്നീട് സിമന്റ് പാലം പ്രദേശത്ത് അരിക്കൊമ്പൻ നിൽക്കുന്നുവെന്നായി പ്രചാരണം. ഇതോടെ മയക്കുവെടി വെക്കാൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ വെറ്ററിനറി സർജന്മാർ അടങ്ങുന്ന സംഘം ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. മയക്കുവെടി വെക്കാനുള്ള സംഘം സജ്ജമായെങ്കിലും അരിക്കൊമ്പൻ മറ്റ് ആനകൾക്കൊപ്പം എത്തിയത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. ഇതിനിടെയാണ് ഇതുവരെ കണ്ടത് ചക്കക്കൊമ്പനെയാണെന്ന് വനംവകുപ്പ് അറിയിച്ചത്. ഇപ്പോൾ RRT സംഘങ്ങൾ ശങ്കരപാണ്ഡ്യമേട് പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സംഘാംഗങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് കൊമ്പൻ. എന്നാൽ ശങ്കരപാണ്ഡ്യമേട്ടിൽ വെച്ച് മയക്കുവെടി വെക്കുക എന്നത് അസാധ്യമാണ്. അതിനാൽ തന്നെ ദൗത്യ മേഖലയിലേക്ക് ആനയെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇനി വനംവകുപ്പിന് മുന്നിലുള്ളത്. സാധാരണഗതിയിൽ ശങ്കരപാണ്ഡ്യമേട്ടിലേക്ക് കയറിയാൽ 2 ആഴ്ചയോളം അവിടെ ചെലവഴിക്കുകയാണ് അരിക്കൊമ്പന്റെ ശീലമെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ അരിക്കൊമ്പനെ 301 കോളനിയിൽ എത്തിക്കുക എന്ന കടമ്പ വനംവകുപ്പിന് ദുഷ്കരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.